പല കോളേജുകളിൽ നിന്നുള്ള വിദ്യാർത്ഥിനി വിദ്യാർത്ഥികൾ പങ്കെടുക്കുന്ന ഒരു ക്യാമ്പ്. അവിടെ തിരക്കഥയെ പറ്റിയിട്ടുള്ള പഠനമാണ്. അപ്പോൾ ഒരു ദിവസം എനിക്ക് തിരക്കഥയെപ്പറ്റി പഠിപ്പിക്കാനൊന്നും അറിയില്ലെങ്കിലും അതിൻ്റെ ചില ആളുകൾ എന്നോട് പറഞ്ഞ് നിങ്ങളൊന്ന് അവിടം വരെ വരണം എന്ന് പറഞ്ഞു. ഞാനതിൽ അവസാനം ചെന്നു. ആർക്കും ഈ തിരക്കഥയൊന്നും എഴുതുന്നത് എങ്ങനെയാണെന്ന് പഠിപ്പിക്കാനൊന്നും പറ്റുമെന്ന് എനിക്ക് തോന്നുന്നില്ല. കാരണം ആദ്യമായിട്ട് വേണ്ടത് നമുക്ക് ഈ സൊസൈറ്റിയോട് അല്ലെങ്കിൽ പ്രേക്ഷകരോട് പറയാനായി ഒരു പ്ലോട്ട് ഉണ്ടാവുക എന്നുള്ളതാണ്. ഈ പ്ലോട്ട് എന്ന് പറയുന്നത് ഒരു തിരക്കഥാ പഠന ക്യാമ്പിൽ പങ്കെടുത്ത് തിരക്കഥ എഴുതുന്നത് എങ്ങനെ എന്ന് പഠിച്ചാൽ കിട്ടുന്ന ഒരു വിഷയമാണെന്ന് എനിക്ക് തോന്നുന്നില്ല. അത് പലപ്പോഴും ബോൺ ആയിട്ടുള്ള ഒരു സംഗതി അതിൻ്റെ പുറകിലുണ്ട്. ഇപ്പം സാഹിത്യത്തിലായാലും കവിതയിലായാലും അഭിനയത്തിലായാലും നമ്മൾ പറയുന്ന ബോണായിട്ടുള്ള ഒരു സംഗതി ഉണ്ടെങ്കിൽ പ്ലോട്ടുണ്ടാക്കാൻ പറ്റും. തിരക്കഥ എന്ന് പറയുന്ന സംഗതി അതിൻ്റെ ഒരു ടെക്നിക്ക് എന്ന് പറയുന്നത് പഠിക്കാൻ പറ്റുന്ന വിഷയമാണ്. മിക്കവാറും ആളുകളുടെ സംശയം എന്ന് പറയുന്നത് തിരക്കഥ എഴുതുന്നതിനെ പറ്റിയിട്ടുള്ള സംശയം എങ്ങനെയാണ് ഷോട്ടുകൾ എഴുതേണ്ടത്, ക്യാമറ ആംഗിളുകൾ എങ്ങനെയാണ് നമ്മൾ എഴുതുക. ഇപ്പോൾ ഡോളി ഉപയോഗിച്ച് ഷോട്ടുകൾ എടുക്കുന്നു, പിന്നെ ക്ലോസപ്പുകൾ എടുക്കുന്നു, ലോങ് ഷോട്ടുകൾ എടുക്കുന്നു, മിഡ് ഷോട്ടുകൾ എടുക്കുന്നു, സജഷൻ ഷോട്ടുകൾ എടുക്കുന്നു. ഇതൊക്കെ ഏതൊക്കെയോ ക്യാമറ ഇതിനെ തിരക്കഥയെപ്പറ്റി എഴുതിയ പുസ്തകങ്ങളിലൊക്കെ കണ്ടിട്ടുണ്ട്. പിന്നെ അല്ല തിരക്കഥകൾ തന്നെ പ്രസിദ്ധീകരിച്ച തിരക്കഥകളിൽ ഈ ഷോട്ടുകളെ പറ്റിയിട്ടുള്ള പരാമർശങ്ങൾ ധാരാളം അവർ കണ്ടിട്ടുണ്ട്. അപ്പോൾ ആംഗിളുകൾ, ക്യാമറ ആംഗിളുകൾ നിശ്ചയിക്കുന്നതിനെ പറ്റിയിട്ടുള്ള സംശയം കാരണം അതൊരു വലിയൊരു ടെക്നിക്കൽ പ്രോബ്ലമാണല്ലോ. ഇതൊന്നും അറിയാതെ തിരക്കഥ എഴുതാൻ പറ്റില്ല എന്നുള്ള ധാരണയിൽ അവർ ഭയപ്പെടുകയാണ്. എങ്ങനെ തിരക്കഥയെ സമീപിക്കണം? അപ്പോൾ സ്വാഭാവികമായും എനിക്ക് ഇതിനെ പറ്റിയിട്ടൊന്നും യാതൊരു ധാരണയില്ലാതെയാണ് പലപ്പോഴും സിനിമയിലെ പല സംഗതികളും എഴുതിയിട്ടുള്ളത്, പല സീനുകളും എഴുതിയിട്ടുള്ളത്. ഒരിക്കലും ഒരു തിരക്കഥാകൃത്ത് ക്യാമറ ആംഗിളുകളെക്കുറിച്ച്, ലെൻസുകളെക്കുറിച്ച്, പിന്നെ സജഷൻ ഷോട്ടുകളെക്കുറിച്ച്, ക്ലോസപ്പുകളെക്കുറിച്ച് ഒന്നും തീരെ ബോധപ്പെടാവേണ്ട യാതൊരു ആവശ്യവുമില്ല. തിരക്കഥാകൃത്ത് എന്ന് പറയുന്ന ആളുടെ ജോലി എന്ന് പറയുന്നത് തിരക്കഥ എങ്ങോട്ട് എഴുതുക എന്നുള്ളത് മാത്രമാണ്. അത് ആ തിരക്കഥ സിനിമയാക്കുക എന്ന് പറയുന്നത് സംവിധായകൻ്റെ ജോലിയാണ്. അതിനെപ്പറ്റി നിങ്ങളെന്തിനും ബേജാറാവണം? ഞാനൊരിക്കലും ബേജാറാവാത്തതുകൊണ്ട് എനിക്കറിയില്ല അതിനെപ്പറ്റി. എനിക്ക് സംഗതികളെ അറിയില്ല. നമ്മുടെ കയ്യിൽ, ഞാൻ നേരത്തെ ഒരു അവസരത്തിൽ പറഞ്ഞതുപോലെ, ഒരു പ്ലോട്ട് ഏറ്റവും എഫക്റ്റീവായിട്ട് കാഴ്ചക്കാരൻ്റെയും അതെന്നുവെച്ചാൽ സിനിമ പ്രേക്ഷകരുടെ ഹൃദയത്തിലേക്ക് കയറാൻ നമ്മൾ പ്രയോഗിക്കുന്ന ആ കഥാസന്ദർഭം എത്ര ഇമ്പാക്റ്റോടു കൂടിയിട്ട് നമുക്ക് ചെയ്യാൻ പറ്റും എന്നുള്ളത് നമ്മുടെ മനസ്സ് പൂർണ്ണമായി അതിൽ സമർപ്പിച്ചുകൊണ്ട് നമ്മൾ ചെയ്യുന്ന ഒരു പ്രത്യേകതരം പിന്നെ വർക്കാണ്. അതിനകത്ത് ആംഗിളുകൾക്ക് സ്ഥാനമില്ല. ഇപ്പം എന്താണ് ഷോട്ട് എന്ന് പറഞ്ഞാൽ എ ഷോട്ട് ഈസ് വാട്ട് ക്യാമറ സീസ് എന്നാണ്. ക്യാമറ എന്ത് കാണുന്നു അതാണ് ഷോട്ട്. ഇപ്പോൾ നിങ്ങളൊരു തിരക്കഥയിൽ എഴുതൂ, സൂര്യൻ ചക്രവാളത്തിൽ അസ്തമിക്കുകയാണ്, അല്ലെങ്കിൽ കുന്നിൻ്റെ മുകളിൽ നിന്ന് സൂര്യൻ ഇങ്ങനെ ഉദിച്ചുദിച്ചിങ്ങനെ വരികയാണ്. ഇത് ഒരു സംവിധായകൻ 10 ഷോട്ടിലൂടെ ചിലപ്പോൾ കാണിക്കുമായിരിക്കും, പല ആംഗിളുകളിൽ സൂര്യൻ്റെ ഷോട്ടുകൾ എടുക്കുമായിരിക്കും. നിങ്ങളതിനെ പറ്റിയിട്ട് ബോധപ്പെടേണ്ട യാതൊരു കാര്യമില്ല. നിങ്ങൾ നിങ്ങളെ കഥ എഴുതും, ഏറ്റവും എഫക്റ്റീവായിട്ട് ഹൃദയത്തിൽ പ്രേക്ഷകൻ്റെ ഹൃദയത്തിൽ കൊള്ളുന്ന രീതിയിൽ ഭാഷ ഉപയോഗിക്കും, സംഭാഷണം ഉപയോഗിക്കും, അതുമാത്രം ചെയ്താൽ മതി.